വെൽത്ത് പ്രോ ഇന്ത്യയിൽ ആദ്യമായി ഒരു സിംഗിൾ പ്രീമിയം പ്രൊഡക്റ്റിൽ 10 times കവറേജുള്ള, അതേസമയം ടാക്സ് ബെനിഫിറ്റും ഉള്ള ഒരു പ്ലാനാണ്. സാധാരണ ഒരു സിംഗിൾ പ്രീമിയത്തിനും 10 times കവറേജ് നമ്മൾ ഇന്ത്യയിൽ കൊടുക്കാറില്ല. ഒരു സിംഗിൾ പ്രീമിയം 1 lakh rupees നമ്മൾ അടയ്ക്കുമ്പോൾ നമുക്ക് 1,25,000 രൂപയുടെ കവറേജാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ ഇവിടെ വെൽത്ത് പ്രോ എന്നുള്ള ബാലജാക്സയുടെ പ്രൊഡക്റ്റിൽ 1 lakh rupees നമുക്ക് 10 lakh rupees കവറേജും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 10 times കവറേജ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റായ 1 lakh rupees കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്നു. എടുക്കുമ്പോൾ കിട്ടുന്ന തുക, അതായത് പ്രോഫിറ്റ്, ആ തുകയും കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. അതായത് 10-10 ബെനിഫിറ്റും 80C ബെനിഫിറ്റുമുള്ള ഏക സിംഗിൾ പ്രീമിയം പ്ലാനായി വെൽത്ത് പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഭാരതിയാക്സ. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 7 funds പ്ലാനാണ്. 7 funds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 funds എന്ന 4 funds 4-star funds, ബാക്കി 3 funds 5-star funds. ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്നുള്ള ഫണ്ടിൽ 14% റിട്ടേണാണ് ഇയർ ഓൺ ഇയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്രോ മണി പ്ലസ് എന്നുള്ള ഫണ്ടിൽ 10% ഇയർ ഓൺ ഇയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റഡി മണി ഫണ്ട്, സേഫ് മണി ഫണ്ട് എന്നീ ഗ്യാരണ്ടീഡ് ഫണ്ടുകൾക്ക് 8% അപ്പുറം റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഏത് ഫണ്ടിൽ നിന്ന് ഏത് ഫണ്ടിലേക്ക് വേണമെങ്കിലും മാറ്റുകയും ചെയ്യാം. അതായത് സ്വിച്ചിങ് എന്ന് പറയുന്ന ഈ പ്രക്രിയ അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും ചെയ്യാം. അതായത് നമ്മൾ മാർക്കറ്റ് കയറുമ്പോൾ പ്രോഫിറ്റ് എടുക്കുകയും മാർക്കറ്റ് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ട് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റഡി മണിയിലേക്കോ അല്ലെങ്കിൽ സേഫ് മണിയിലേക്കോ ഇടുകയും ചെയ്യാം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും, ഇങ്ങനെയുള്ള സ്വിച്ചിങ് നടന്നില്ലെങ്കിൽ പോലും, ഫണ്ട് മാനേജേഴ്സ് ഫണ്ട് മാനേജ് ചെയ്ത് 14% ഗ്രോത്തിൽ മിനിമം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഫണ്ടിലൂടെ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. അങ്ങനെയാണെങ്കിൽ 14% ഗ്രോത്തിലാണെങ്കിൽ 1 lakh rupees ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എക്സാക്ട്ലി 5.5 കൊല്ലം കൊണ്ട് ഡബിളാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് കഴിഞ്ഞാൽ, ഇതിൻ്റെ ചാർജസ് എടുക്കുന്ന ചാർജസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മോർട്ടാലിറ്റി ചാർജ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. റോബസ്റ്റ് ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ 0.25% ഓഫ് ഫണ്ട് വാല്യൂവിൻ്റെ 0.25% ഫണ്ട് ഗ്രോത്ത് ആയിട്ട് നമുക്ക് റോബസ്റ്റ് ബൂസ്റ്ററായിട്ട് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അത് കൂടാണ്ട് എൻഡ് ഓഫ് ദി ടേമിൽ വീണ്ടും 1.25 ഒരു റോബസ്റ്റ് ബൂസ്റ്ററായിട്ട് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം മോർട്ടാലിറ്റി ചാർജും അഡ്മിനിസ്ട്രേഷനും മറ്റ് ഓദർ ചാർജസും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നൽകുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും ഈ പോളിസി എക്സ്റ്റെൻഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പം മാത്രം, 10 കൊല്ലത്തേക്കാണ് പോളിസി എടുത്തിരിക്കുന്നതെങ്കിൽ കൂടി നമുക്കൊരു 15 കൊല്ലത്തേക്കോ 20 കൊല്ലത്തേക്കോ 99 ഇയേഴ്സ് വരെ കൊണ്ടുപോകുന്നതിനും ഒരു തടസ്സവുമില്ല. നമുക്ക് 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാങ്ക് പോലെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം. പൈസ എടുക്കാം, ഇടാം, എത്ര വേണമെന്ന് ചെയ്യാം. ഒരു FDയിൽ നമ്മൾ ബാങ്കിലിടുകയാണെങ്കിൽ ബാങ്കിൻ്റെ FDയിൽ നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സബിളാണ്. അത് 5% തൊട്ട് മുകളിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് വരുന്നത്. ആ ഇൻട്രസ്റ്റ് ഇയർലി നമുക്ക് 5% കിട്ടുമ്പോൾ, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്തായി വരണമെങ്കിൽ, ഡബിളായി വരണമെങ്കിൽ തന്നെ 20 കൊല്ലം കഴിയണം. അതേസമയം 14% ഗ്രോ ചെയ്യുന്ന നമ്മുടെ ഫണ്ടിൽ 5 കൊല്ലം കൊണ്ട് ഗ്രോ ഡബിളായി കഴിയും അല്ലേ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിൽ. അപ്പോൾ അതുമാത്രമോ, ഇതെല്ലാം ടാക്സ് ഫ്രീ ആണ്. FDയിൽ കിട്ടുന്ന എമൗണ്ട് ടാക്സബിളാണ്. പക്ഷേ 30% ടാക്സ് ഉള്ള ഒരാളാണെങ്കിൽ 5% വെച്ചിട്ട് അയാൾക്ക് ഒരു 1 lakh rupees 5,000 രൂപ കിട്ടിയെങ്കിൽ 5,000 രൂപയിൽ 30% ടാക്സ് ഫ്രീ ടാക്സ് ആയിട്ട് പോകും. ടാക്സ് ഫ്രീ അല്ല അത്.
എഫ് ഡിയിൽ. പക്ഷേ നമുക്ക് നമ്മുടെ 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 യൂലി പ്ലാനിൽ നമ്മുടെ സിംഗിൾ പ്രീമിയം ഒരു തവണ അടയ്ക്കുമ്പോൾ പോലും ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുള്ളൊരു പ്ലാനാണ്, ഇതുകൊണ്ട് തീർന്നില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് ഡൗണായിപ്പോയി, അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ എൻ എ വി, കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ കൂടുതൽ യൂണിറ്റ്സുകൾ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതായത് 10 രൂപയുടെ എൻ എ വി ഒരു 5 രൂപയായി, 10 രൂപയ്ക്ക് നമ്മൾ ഒരു യൂണിറ്റാണ് വാങ്ങിയെങ്കിൽ 5 രൂപയ്ക്ക് നമുക്ക് 2 യൂണിറ്റ് വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ടോപ്പ് അപ്പിലൂടെ കിട്ടും. അൺലിമിറ്റഡ് ടോപ്പ് ഫെസിലിറ്റി ഉണ്ട്, അൺലിമിറ്റഡ് സ്വിച്ചിങ് ഉണ്ട്, ഡെയിലി ട്രേഡ് ചെയ്യാം നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും 14% ഗ്രോ ചെയ്യും. ഈ കിട്ടുന്ന മണിയെല്ലാം ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ബെനിഫിറ്റ് എന്താ വേണ്ട, 5 കൊല്ലം കഴിഞ്ഞാൽ ബാങ്ക് പോലെ ഓപ്പറേറ്റ് ചെയ്യാം, കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. പിന്നെ ഏത് ഫണ്ടിലേക്കും വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം. 7-star ഫണ്ടുകളാണ് ഉള്ളത്, 7 different ഫണ്ടുകളുണ്ട്, അതിനകത്തോട്ട് സ്വിച്ച് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ അടുത്ത ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൈനാമിക് ഫണ്ട് അലോക്കേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം നമ്മൾ ഗ്രോ മണിയിലിട്ടു, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയിലിട്ടു, അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും 100% ഇട്ടിരിക്കുന്ന ഫണ്ട് 90% ആയിട്ട് കുറയ്ക്കാം, അടുത്ത കൊല്ലം 80% ആയിട്ട് കുറയ്ക്കാം. റിസ്ക് മാനേജ്മെൻ്റാണ് ചെയ്യുന്നത്. അങ്ങനെ റിസ്ക് മാനേജ്മെൻറ്റ് ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. അപ്പോൾ ഇക്വിറ്റിയിലുള്ള പോർഷൻസ് പയ്യെ പയ്യെ കുറച്ചുകൊണ്ട് വന്ന് 10th ഇയർ ആകുമ്പോൾ 100% ബോണ്ടിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ. ഇതും ഇതിൻ്റെ ഒരു ആഡഡ് ഫീച്ചറാണ്. റോബസ്റ്റ് ഫെസിലിറ്റി, ഡൈനാമിക് ഫണ്ട് അലോക്കേഷൻ, കംപ്ലീറ്റ്ലി മോർട്ടാലിറ്റി ചാർജ് ഫ്രീ, പിന്നെ ടാക്സ് ഫ്രീ, ഇൻകം ടാക്സ് ഫ്രീ, ATCയും 10% ബെനിഫിറ്റ്, ബാങ്ക് പോലെയുള്ള ഓപ്പർച്യൂണിറ്റി, FDയെക്കാളും അട്രാക്റ്റീവ്, FD 20 കൊല്ലം കൊണ്ട് ഡബിൾ ആകുമ്പോൾ നമ്മളിവിടെ 5 കൊല്ലം കൊണ്ട് ഡബിൾ ആക്കാം, ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സുള്ള, അൺലിമിറ്റഡ് ടോപ്പ് ചെയ്യാൻ പറ്റുന്ന, അൺലിമിറ്റഡ് സ്വിച്ചിങ് ചെയ്യാൻ പറ്റുന്ന, ഒരു ട്രേഡിംഗ് കൊണ്ടുപോയാലോ കൊണ്ടു നടക്കാൻ പറ്റുന്ന, 7 different ഫണ്ടുകൾ ഉള്ളതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിനേക്കാളും മികച്ചു നിൽക്കുന്ന, 10 times കവറേജ് ഉള്ളതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിനേക്കാളും മികച്ചു നിൽക്കുന്ന ഈ പ്ലാൻ എന്തുകൊണ്ടും എല്ലാവരും എടുക്കേണ്ടതാണ്. യാതൊരുവിധ ചാർജും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്ലാൻ എല്ലാവരും എടുക്കുമെന്നുള്ള അഭ്യർത്ഥന കൂടി വെൽത്ത് പ്രോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഭാരതി എക്സിലെ സീനിയർ മാനേജർ നെപ്പോളിയൻ വിയ. താങ്ക് യു.